ഒരു കുടുംബത്തില് പാരമ്പര്യമായി വെച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവതകളെയും മൂർത്തികളെയുമാണ് ധർമ്മദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ധർമ്മദൈവത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനോടകം തന്നെ കുടുംബ പരദേവതയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കുടുംബ പരദേവത ആരാണ്, കുടുംബ പരദേവത എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്, നമ്മുടെ കുടുംബ പരദേവതയെ അറിയില്ല എങ്കിൽ അതെങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചെല്ലാം ഇതിനോടകം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ധർമ്മ ദൈവങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെയൊക്കെ പൂർവികര് പാരമ്പര്യമായി നമ്മുടെ മുന്നേയുള്ള കുടുംബങ്ങളിൽ വെച്ചാരാധന നടത്തിയിരുന്ന അല്ലെങ്കിൽ പൂജിച്ചിരുന്ന ദേവതകളെയാണ് ധർമ്മ ദൈവങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രശ്നവശാല് ധർമ്മ ദേവതകളെ നാലാം ഭാവത്തിലൂടെ അറിയാൻ സാധിക്കുമെന്നും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമായിരുന്ന ധർമ്മ ദൈവങ്ങളെ പിന്നീടുള്ള തലമുറ പരിപാലിക്കാതെ വരികയും ഈ ധർമ്മ ദൈവങ്ങൾ ബാധാവസ്ഥയിലേക്ക് മാറുകയും അത് കുടുംബത്തിൽ ദുരിതങ്ങൾ, രോഗങ്ങൾ, അപകട മരണങ്ങൾ തുടങ്ങിയ ദോഷഫലങ്ങൾ വരുത്തിവെക്കും എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ പറയുന്നത്. കുടുംബ പുരോഗതി, അതുപോലെ തന്നെ ഐശ്വര്യം, ഇവയെല്ലാം സാരമായിട്ട് ബാധിക്കാൻ ധർമ്മദൈവ ദോഷത്തിന് കഴിയുമെന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗ ദുരിതങ്ങള്, അപകടങ്ങള്, കഷ്ടപ്പാടുകള്, കുടുംബ പുരോഗതി ഇല്ലായ്മ, ജാതക പ്രകാരമുള്ള ശുഭയോഗങ്ങൾക്ക് ഭംഗം വരിക അല്ലെങ്കിൽ അത്തരം യോഗങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതെ വരിക, കുടുംബ പുരോഗതി ഉണ്ടാകാതിരിക്കുക, ജീവിത പുരോഗതി തടസ്സപ്പെടുക, ഇത്തരം സന്ദർഭങ്ങളില് നമ്മുടെ ധർമ്മ ദേവത ആരാണോ ആ ദേവതയെ കണ്ടറിഞ്ഞ് അവയ്ക്ക് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു ധർമ്മദൈവ ദോഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ സർവതോമുഖമായിട്ടുള്ള പുരോഗതിക്ക് ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം അത്യന്താപേക്ഷികമാണ് എന്ന് പറയപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമുക്ക് പെട്ടെന്നൊരു അപകടമോ പ്രതിസന്ധി ഘട്ടമോ വരുമ്പോ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നത് നമ്മുടെ ഇഷ്ട ദേവതയായിരിക്കും. ആ ഒരു ദേവതയെക്കാളൊക്കെ പതിന്മടങ്ങ് നമ്മുടെ ധർമ്മദേവതയ്ക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം ധർമ്മ ദൈവങ്ങളും അവയെ ആരാധിച്ചിരുന്ന ഗുരു കാരണവന്മാരും ഒക്കെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു അംഗരക്ഷകനെ പോലെ നമ്മെ അനുഗമിക്കുമെന്നാണ് പരമ്പരാഗതമായുള്ള വിശ്വാസം. അവരെ പരിപാലിക്കുമെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബമായി ഒന്നിച്ച് ധർമ്മദൈവ സന്നിധിയിലെത്തി അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ, പൂജകൾ നടത്തി അവരെ പ്രസാദിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പൂർവികമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ചടങ്ങുകള് അതേപടി തുടർന്നു പോരണം എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു കാലത്ത് വിളക്ക് വെച്ച് ആരാധിച്ചിരുന്ന തറകളോ ക്ഷേത്ര സമാനമായ നിർമ്മിതികളോ ഉണ്ട്, ഇപ്പോൾ അനാഥമായിട്ട് കിടക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ധർമ്മദേവതാ സ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ കുടുംബക്കാരെല്ലാവരും ഒത്തുചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി അവയെ സംരക്ഷിക്കുകയാണ് എങ്കിൽ ജീവിതത്തിലുടനീളം ഐശ്വര്യവും പുരോഗതിയും ദുരിതശമനവും മേൽഗതിയും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബ പരദേവതയെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കൂടി കണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ധർമ്മദൈവങ്ങൾ എന്തതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം. നന്ദി.